ഇവിടെ ഉണ്ടായിരുന്നു. ഇതുണ്ട്, ഇവിടെ ഒരു തുള്ളിപ്പാട് പോലും ഇല്ല. ഇവിടെ വീണു, ഇവിടെ വീണു, ഇത്രയും ഭാഗം മുഴുവനും വീണു. കഞ്ഞി, നല്ല കൊഴുത്ത കഞ്ഞിയായിരുന്നു, പച്ചരി കഞ്ഞി. എല്ലാവർക്കും നമസ്കാരം, ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കറ്റാർവാഴ, വേറെ ഒന്നുണ്ടെന്ന് ഉണ്ടായിരുന്നു, കഴിഞ്ഞ മഴയത്ത് പോയതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറ്റാർവാഴ കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് വളരെ ഒരു ഉപകാരമുള്ള സാധനമാണ്. സൗന്ദര്യ സംരക്ഷണത്തിനല്ല, നമ്മൾ അടുക്കള പണിയെടുക്കുമ്പം ആവിയടിച്ചും ചൂടുവെള്ളം വീണുമൊക്കെ കൈ പൊള്ളും. അപ്പോൾ കൈ പൊള്ളുന്നതിന് ഒരു പ്രധാന മരുന്നാണ് ഈ കറ്റാർവാഴ. പിന്നെ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് കറ്റാർവാഴയ്ക്ക് ഞാൻ ചെയ്യുന്ന വളം. ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ലേ പഴയപോലെ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടുന്നില്ല, കുഞ്ഞുവാവയുള്ള കാരണം. അപ്പം ഇതിന് വളർച്ചയ്ക്കൊന്നും കുഴപ്പമില്ലല്ലോ, മണ്ണിടാത്ത കാരണം വിത്തൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഒരു പൊടിയോളം കറ്റാർവാഴ ഉണ്ടെങ്കിലും ഇതിനെ നമുക്കൊരു തൈയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അതിനുള്ള വളവും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വേറൊരു തൈ ഉണ്ടായിരുന്നു, ഇതുപോലെ ഇതിനേക്കാളും ഭംഗിയായിട്ട് നിന്നതാണ്. പക്ഷേങ്കിൽ അത് നോക്കാനും അന്വേഷിക്കാനും ആളില്ലാതായി, ഞാനിവിടെ ഇല്ലെന്നായപ്പം ചീഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ആ തടയിന്ന്, ആ ചുവട് തടയിന്ന് രണ്ട് മൂന്ന് കുഞ്ഞു വിത്ത്, ഇത്രേ ഉള്ള രണ്ട് പൊടി വിത്ത് കിട്ടി. അത് ഞാൻ കൊണ്ടുപോയി ഫ്രണ്ടിൽ നട്ടു വെച്ചിട്ടുണ്ട് ചട്ടിക്കകത്ത്. അത് വളർന്ന് കുറച്ച് പൊക്കമായി. അപ്പോൾ അതിന് എന്നാ വളം ഒഴിച്ചതെന്ന് ഞാൻ പറയാം. ഇതുണ്ട്, അപ്പം നല്ല അറ്റാറുവാഴയാണ്. പക്ഷേ വിത്തുണ്ടായിട്ടില്ല, ഈ തൈ ചുവട്ടി മണ്ണില്ല, കണ്ടില്ലേ. അപ്പം പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ കൈ ഉള്ളിയാൽ. ഇപ്പം എൻ്റെ കൈ ഉണ്ടോ, ഇത് ആടിൻ്റെ കഞ്ഞി ഞാനെടുത്ത ചെറിയൊരു കുഞ്ഞ് കലത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പം പക്കത്തിലേക്ക് പകർത്തിയപ്പം നേരെ കയ്യിലോട്ട് വീണു. ഇവിടെ ഉണ്ടായിരുന്നു, ഇതുണ്ട്, ഇവിടെ ഒരു തുള്ളിപ്പാട് പോലും ഇല്ല. ഇവിടെ വീണു, ഇവിടെ വീണു, ഇത്രയും ഭാഗം മുഴുവനും വീണു. കഞ്ഞി, നല്ല കൊഴുത്ത കഞ്ഞിയായിരുന്നു, പച്ചരി കഞ്ഞി. അപ്പം ഞാൻ ഈ കറ്റാർവാഴയാണ് പ്രയോഗിച്ചത്. എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് അറിയാം. കോമളക്കത്തില്ല കേട്ടോ, എൻ്റെ കൈ കോമളച്ചില്ല, കണ്ടോ. ഇനി ഈ പാട് പോലും ഇല്ലെന്നുള്ളൂ. ഇതിന് മുമ്പും കൈയെ വീണിട്ടുണ്ട്. എനിക്ക് കൈ കുളിക്കുന്ന ഒരു സ്ഥിരം പരിപാടി, ഒന്നെങ്കിൽ ഞാൻ ചട്ടിയെ കൊണ്ട് കുത്തും. അപ്പം ഇത് ഒരു കോമളക്കിയല, ഇങ്ങനെ ഒരു കറുത്ത പാട് വരും, പിന്നെ അതങ്ങ് പൊഴിഞ്ഞ് അത്ര നന്നായിട്ട് പൊള്ളിയാൽ മാത്രമേ കറുത്ത പാട് വീഴുള്ളൂ, ഇല്ലേ പാട് പോലും വരയ്ക്കില്ല. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഇതിപ്പോൾ ചോട്ടിന്ന് ഞാനൊരു തണ്ടങ്ങ് മുറിച്ചെടുക്കാൻ പോവാം. ചുവട്ടിൽ നിന്ന് തന്നെ എടുക്കാം. എൻ്റെ ഇപ്പോൾ പഴയതുണ്ട്, ഇത് വേണ്ട, നല്ലൊരു തണ്ട് എടുക്കാം. എന്താ നല്ലൊരു തണ്ട്, അതിൻ്റെ മുകൾഭാഗം കേടാകാൻ തുടങ്ങി, സാരമില്ല. ഇതെന്താ നല്ലൊരു തണ്ട് മുറിച്ചെടുത്തു. ഇനി ഇതിനെ കുറേ നേരം ഇങ്ങനെ തലയും കുത്തി പിടിക്കണേ. എന്നാന്ന് വെച്ചെന്നാലേ ഇതിന് മഞ്ഞക്കറ ഒഴുകി വരും. എന്താ അരി കൂടെ ഒരു മഞ്ഞക്കറ ഒഴുകി വരാൻ തുടങ്ങും. ഈ മഞ്ഞക്കറ ഇങ്ങനെ പോകും. നമ്മുടെ കൈ പൊള്ളുന്ന സെക്കൻഡിൽ നമ്മുടെ കൈ എത്തുന്നിടത്ത് ഇതിനെ ഒന്ന് വളർത്തണം. അതായത് അടുക്കള വശത്തോ, ഇനി തണറുണ്ടായാലും കുഴപ്പമില്ല, അടുക്കള വശത്തോ സിറ്റൗട്ടിലോ എവിടെയെങ്കിലും ഒന്ന് ചട്ടിക്കകത്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് പ്രയോജനമുണ്ട്. കേട്ടോ, മഞ്ഞ വെള്ളം ഒഴുകി വരുന്നതല്ലോ. അപ്പം നമ്മളിതിൽ ഓടിയോ ഒന്നൊരു കഷ്ണം ഓടിച്ചെടുത്തു. ഓടിച്ചെടുത്തിട്ട് ഈ കൈയും കൊണ്ട് തന്നെ ഇതിനെ ഇങ്ങനെ പൊളിച്ചെടുക്കാം. എന്താ മഞ്ഞവെള്ളം ഒഴുകി വരുന്നുണ്ടോ, ഒഴുകി ചാടാൻ തോന്നി. എന്തോ എന്തോ എന്താ നമ്മൾ പൊളിച്ചെടുക്കുക. പൊളിച്ചെടുത്ത് എന്തോ ജെല്ലാക്കി എടുക്കുമൊന്നും വേണ്ട, ഇതിങ്ങനെ പൊളിച്ചെടുത്തു. ആ മഞ്ഞവെള്ളം അപ്പം തന്നെ ഒഴുകി പൊക്കോളും. എന്നിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തൂത്ത് കൊടുക്കുക ആ പൊള്ളലേല്. ഞാനിത് പൊള്ളിയപ്പോൾ അപ്പം തന്നെ പൈപ്പിൽ ഓട്ടി കാണിച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ അത് നല്ലതാണ്, നമുക്ക് പൊള്ളുമ്പം തൂക്കുമല്ലേ ചെയ്യേണ്ടത്, വെള്ളം ഒഴിക്കുകയുണ്ട്. എന്നിട്ട് ഈ ജെല്ലിങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ പൊള്ളല് ഉള്ളിലേക്ക് ഇറങ്ങത്തില്ല, പിന്നെ പാട് വീഴത്തില്ല. ഇത് കണ്ടോ നല്ലോണം പൊള്ളിയതാണ്, ശകലം പോലും കോമളക്കെത്തുമില്ല. നമുക്ക് ആവിയടിച്ചൊക്കെ മിക്കവാറും എൻ്റെ കൈ പൊള്ളും. അപ്പോൾ ഇത് അടുക്കള വശത്തുണ്ടെങ്കിൽ നമുക്കിതൊരു ഉപകാരമാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വളർത്തുന്നതെന്നുള്ളത് കാണിക്കാം. ഇതിപ്പോൾ കുറച്ചായി കേട്ടോ, സംഗതി തന്നെ മനസ്സിലായില്ലേ. പച്ചക്കറി ജീവിക്കുന്ന വെള്ളമാണ്. ഇതിപ്പോൾ കുറച്ചായി, ഇനി ഇത് മൊത്തത്തോടെ കളയാം നമുക്ക്. അപ്പം ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ പച്ചക്കറി ജീവിക്കുന്ന വെള്ളം, അതായത് പച്ചക്കറിയുടെ വേസ്റ്റ്, ഉള്ളിത്തൊലി, പഴത്തൊലി ഒക്കെ ജീവിക്കുന്ന വെള്ളം ചേർത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. വേറൊന്നും ചെയ്യുന്നില്ല, ചാണകപ്പൊടി ഒന്നും ഇടുന്നില്ല.
ഇതാ ഞാൻ പറഞ്ഞ ആ ഇത്തിരി കുഞ്ഞൻ കറ്റാർവാഴ, ആ ചീഞ്ഞു പോയ തടയുന്ന രണ്ട് കുഞ്ഞു മുളയുണ്ടായി വന്നതാ. ആ മുളേനെ ഞാൻ വളർത്തി ഇത്രയാക്കിയതാ. അപ്പൊ ഇതിന് എന്നാ വളം ഒഴിച്ചതെന്ന് ഞാൻ പറയാവേ. ഒരു ചെറിയ അക്വേറിയം ഉണ്ട്, അത് വൃത്തിയാക്കുന്ന വെള്ളം. പിന്നെ വല്ലപ്പോഴും അരിക്കാടി പുളിപ്പിച്ചത് നേർപ്പിച്ചൊഴിക്കും, അതായത് വെള്ളം ചേർത്ത്. ഇത് രണ്ടും കൊണ്ടാണ് ഇത് ഇത്രയായത്. അപ്പൊ കറ്റാർവാഴയ്ക്ക് ഒഴിക്കാൻ പറ്റിയ വളം മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.